ഞാൻ വീട്ടിൽ പോയിരുന്നു. കാണഞ്ഞപ്പോൾ തോന്നി നീ ഇവിടെ ഉണ്ടാവുന്നു. ഓപ്പറേഷൻകാരി നീ മഞ്ജുനോട് പറഞ്ഞു? ഇല്ല, ഇപ്പോൾ ഇതവൾ അറിയണ്ട. എപ്പോഴായാലും അറിയേണ്ടതല്ലേ. വേണ്ട, അവൾ പേടിച്ചു പോകും. എങ്കിലും എനിക്ക് മാത്രമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കൊണ്ടുനടന്ന ഗണേഷനെ അവൻ എന്നെ ചതിച്ചു. വീട്ടിലുള്ളവരാണെങ്കിലോ അവർക്ക് എന്റെ സാഹചര്യങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും അറിയേം വേണ്ട. ദൈവം കൂടി. ഏയ്, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സാധാരണോ? കാശുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കാം. കാശ്? അതും 1.5 ലക്ഷം രൂപ. എവിടുന്നാ ചേട്ടാ? എങ്ങനെയാ? എന്റെ അവസ്ഥ ചേട്ടനറിയാലോ. ആദ്യം നിന്റെ ഈ ഓട്ടോ നിർത്ത്. നിനക്കിപ്പം വേണ്ടത് വിശ്രമമാണ്. ആ, നീ ആ ജലീലിൽ നിന്ന് കാണും, അവൻ നമ്മളെ സഹായിക്കും. ആ ഷർട്ടിങ് എടുത്ത് ഏതാ കീറിയതോ? അത് തയ്ച്ചിട്ടില്ല. അതൊന്ന് വേഗം തയ്ക്കേ. ആ, ഈ മെസ്സേജ് ഒന്ന് അയച്ചോട്ടെ. ഇത് ഇതുവരെ തയ്ച്ചില്ലേ. നിന്റെ ബേഗം പോലെ അല്ലേ അവളും? എൻ തങ്കച്ചി സത്തുപോയി രൊമ്പ നാളാച്ചടാ. അഗർ ഓ അവി രക്തതോ തോ ഉസ്കോ ഭീ. ഡേയ്, ഊരിലിരിക്കുന്ന എല്ലാ പെമ്പിളുകളും അമ്മ തങ്കച്ചി എന്നാ പിന്നെ ആരടാ? ജനക്ക് വെപ്പാട്ടി അറിവ് കെട്ടവനെ. ഞാൻ ഉയിരോടെ ഇരുന്നാ അവളെയും വിടമാട്ടെ, അവളുടെ അമ്മാവേയും വിടമാട്ടെ. കാട്ടറേ. എങ്കടി ഓ അപ്പ, ഉന്നെ തേടിതാ നടന്നെ. എങ്ക വാടി ഉണ്ടാ
എന്താ സുഖോ? കോംപ്ലക്സിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ജോസേട്ടാ, ആ വർക്ക് എനിക്ക്. ഏത്? വീടിന്റെ പണിയോ? അതൊരു ചെറിയ പണിയല്ലേ, താനിപ്പം വലിയ പണിയൊക്കെ അല്ലേ ചെയ്യൂ ചേട്ടാ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. മോൻ വരുന്നുണ്ടേ, എയർപോർട്ട് വരെ ഒന്ന് പോണം. സുഖു, നാളെ തന്നെ വർക്ക് തുടങ്ങിക്കോ. ആ പിന്നെ പെട്ടെന്ന് തീർത്തു തരണം. ഇതൊന്ന് നിർത്തിക്കേ, ഇതിലൊരു കുറിപ്പുണ്ടായിരുന്നു, കണ്ടോ? ഞാൻ കണ്ടില്ല. പണം മാത്രമല്ലേ നീ കാണൂ? അതെ, ജീവിക്കാൻ പണം തന്നെ വേണം. അതുകൊണ്ടല്ലേ എനിക്കൊരു ജീവിതം കടമയാ കുടുംബം നോക്കുന്നത്. അല്ലാതെ ഔദാര്യം ഒന്നും അല്ലല്ലോ, അതിന് കഴിയാത്തൊരു കുടുംബം ഉണ്ടാക്കാൻ പോവരുത്. നിനക്ക് എന്തറിയാ എന്റെ കഷ്ടപ്പാട്? പേഴ്സ് തുറന്ന് നോക്കുമ്പോ കാണണം നിറയെ കാശ്. അത് എങ്ങനെ ഉണ്ടാവുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ ഒരു ജോലിക്ക് പോട്ടെ എന്ന്. അപ്പൊ നിങ്ങളുടെ ദുരഭിമാനം സമ്മതിച്ചില്ല, ഇപ്പൊ ഞാനായി കുറ്റക്കാരി. നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊരു ദുരഭിമാനമാണെങ്കിൽ ആയിക്കോട്ടെ. വീട്ടിലെ പ്രശ്നങ്ങൾ പറയുമ്പോ ഒരു ഇറങ്ങിപ്പോക്ക്. ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. എന്ത് തീരുമാനം? ഹൗസ് ഓണറോടും പട്ടിക്കാരനോടും അവധി പറഞ്ഞ് ഞാൻ മടുത്തു. കൂടാതെ കരണ്ട് ബില്ല് കേബിള് എങ്ങനെ കൊടുക്കാനാ? നിനക്ക് എപ്പോഴും പണത്തിന്റെ കണക്കേ ഉള്ളു പറയാൻ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്ക്. നിങ്ങൾ എന്താ ചാവാൻ പോവാണോ?
മതിയായി ശിവേട്ട, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇത്രയും വലിയൊരു തുക. എല്ലാം ശരിയാവും. നമുക്ക് മുകളിൽ ആളില്ലേ? മനുഷ്യന്റെ പരിമിതികൾക്കപ്പുറമുള്ളതെല്ലാം നമ്മൾ അങ്ങനെ ഒരു വാക്കിൽ ഒതുക്കും. എല്ലാം പ്രതീക്ഷകളാണല്ലോ. ഞാൻ കൂട്ടിയിട്ട് കൂടുന്നില്ല. ഇനി ഞാൻ എനിക്കറിയില്ല. നീ സമാധാനിക്ക്. ഇനി രണ്ടു നാളില്ലേ? ആ ജലീൽ എന്ത് പറഞ്ഞു? തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് പോരല്ലോ. ഇനി എനിക്ക് ഓടാൻ വയ്യ. നീ ഇങ്ങനെ തളരാതെ. മഞ്ജുവിനെയും കുട്ടികളെയും കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് ഞാനല്ലാതെ. അങ്ങനൊന്നും ചിന്തിക്കാതെ എല്ലാ വഴികളും അടയുമ്പോഴാണല്ലോ ഈശ്വരൻ നമ്മളെ തുണയ്ക്കുക. ഇനിയും ഒരു പ്രതീക്ഷ വയ്ക്കണോ ശിവേട്ട? വാങ്ങിച്ചോടാ, ദൈവം നന്നാണെന്ന് കരുതിയാൽ മതി.
എന്തായി പോയ കാര്യം നടന്നോ? നീ ഒരു ചായഞ്ഞെടുക്ക്. കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, കേബിളിന്റെ കാശും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കണ്ട. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? സുഗേട്ടൻ അറിയില്ലേ ആ മീൻകാരിക്ക് 1250 രൂപ കൊടുക്കാനുണ്ട്? അവള് വന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇതാണോ ഇത്ര വലിയ കാര്യം? വാങ്ങി തിന്നാല്ലേ, അതും കൊടുത്താ പോരെ? അതിനിടയ്ക്ക് ഒരു കൂട്ടുകാരനെ സഹായിക്കല്. ആ ചെയിനെങ്കിലും തിരിച്ചു വാങ്ങിച്ചെങ്കിൽ അതെങ്കിലും പണയം വെക്കായിരുന്നു. നീ ഒന്ന് നിർത്ത്, എല്ലാം കൊടുക്കാം. മോൾട്ട ഫീസ്, കറണ്ട് ബില്ല് എങ്ങനെ കൊടുക്കാനാ? എടി നിന്നോടല്ലേ പറഞ്ഞ നിർത്താൻ, പൈസ അവിടെ ഇരിപ്പുണ്ട്. 1.5 മാസമായില്ലേ ജോലിക്ക് വല്ലതും പോയിട്ട്? നിങ്ങളുടെ അച്ഛന് സ്ത്രീധനം കിട്ടിയ വല്ല വക ഇരിപ്പുണ്ട് അവിടെ? ഇതോടെ കൊണ്ടുവയ്ക്കോ നിധി സൂക്ഷിക്കുന്ന ഈ സാധനം.